നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayathri Designs Wedding Center, Kattapana, Thodupuzha. ഒരു സ്മാർട്ട് ഹോമിനെ തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്, ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. സംസ്ഥാനത്ത് ഇന്ന് 5457 പേർക്ക് കോവിഡ്, 7015 പേർക്ക് രോഗമുക്തി. ഇടുക്കി ജില്ലയിൽ 49 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പുത്തടി സ്വകാര്യ ആശുപത്രിയിൽ ഗർഭിണിയായ യുവതിയുടെ മരണം ചികിത്സാ പിഴവെന്ന് ആരോപണം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി യുവതിയുടെ കുടുംബം. നാല് കിലോ കഞ്ചാവുമായി അടിമാലിയിൽ യുവാവ് അറസ്റ്റിൽ. പണിക്കൻകുടി സ്വദേശി വെട്ടിക്കാട്ട് ആൽബിൻ ജോസഫാണ് നാർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5457 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7015 പേർ രോഗമുക്തരായി. ഇടുക്കി ജില്ലയിൽ 49 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 28 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 5457 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 88 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയവരുമാണ്. 4702 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 607 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 7015 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സംസ്ഥാനത്ത് 92161 പേരാണ് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ളത്. 3,09,032 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തിയും നേടി. ഇടുക്കി ജില്ലയിൽ നിന്ന് 49 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 28 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 16 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതും. 12 പേർക്കാണ് മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നതും. കരിമണ്ണൂർ പഞ്ചായത്തിൽ 5 പേർക്കും നെടുങ്കണ്ടം, രാജാക്കാട്, വട്ടവട എന്നീ പഞ്ചായത്തുകളിൽ 4 പേർക്ക് വീതവും ഇടവെട്ടി പഞ്ചായത്തിൽ 3 പേർക്കും ദേവികുളം, കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ 2 പേർക്ക് വീതവും ചക്കുപള്ളം, കരിങ്കുന്നം, മണക്കാട്, കുമളി, പെരുവന്താനം, പുറപ്പുഴ, രാജകുമാരി, ശാന്തൻപാറ, ഉടുമച്ചോല, ഉപ്പുതറ, വണ്ണപ്പുറം, വെള്ളത്തൂവൽ എന്നീ പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വട്ടവട കോവിലൂർ സ്വദേശിനിയുടെയും വട്ടവട കോവിലൂർ സ്വദേശിയുടെയും വെള്ളത്തൂവൽ മുതുവാങ്കുടി സ്വദേശിനിയുടെയും കുടയത്തൂർ ശങ്കരപ്പള്ളി സ്വദേശിയുടെയും ഉടുമ്പച്ചോല സ്വദേശിയുടെയും തൊടുപുഴ സ്വദേശികളായ 3 പേരുടെയും തൊടുപുഴ സ്വദേശിനികളായ 2 പേരുടെയും വണ്ണപ്പുറം സ്വദേശിയുടെയും രാജകുമാരി സ്വദേശിനിയുടെയും കട്ടപ്പന വാഴവര സ്വദേശിയുടെയും ഉപ്പുതറ സ്വദേശിയുടെയും കുമളി സ്വദേശിയുടെയും പെരുവന്താനം സ്വദേശിയുടെയും രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്ത കേസുകൾ. കൂടാതെ മറ്റ് സംസ്ഥാനത്തു നിന്നുമെത്തിയ 5 പേർക്കും ജില്ലയിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലയിലാകെ 1718 പേരാണ് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്നത്. 5084 പേർ ജില്ലയിൽ രോഗമുക്തിയും നേടി. 9078 പേർ വീടുകളിലും 402 പേർ ആശുപത്രിയിലും നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രൈമറി കോണ്ടാക്റ്റിൽ 10426 പേരും സെക്കൻഡറി കോണ്ടാക്റ്റിൽ 5958 പേരും ജില്ലയിൽ നിരീക്ഷണത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും 29-30 തീയതികളിൽ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അന്തരീക്ഷ ചുഴി രൂപപ്പെടുന്നതിനെ തുടർന്നാണ് മഴ ശക്തമാകുന്നത്. കേരളത്തിൽ ഈ മാസം 30 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ കേരളത്തിൽ തുലാവർഷം ആരംഭിക്കുമെന്നും നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു.
സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. പുറ്റടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുമ്പിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം. ചികിത്സാ പിഴവാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വെള്ളിയാംകുടി സ്വദേശി ജോജിൻ ജോസഫിന്റെ ഭാര്യ ജിജിയാണ് രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. 4 മാസം ഗർഭിണിയായ ജിജിയെ രക്തസ്രാവത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് പുറ്റടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കാൻ ചെയ്തപ്പോൾ കുട്ടി മരിച്ചതായി കണ്ടെത്തിയെന്നും പുറത്തെടുക്കുവാൻ ശസ്ത്രക്രിയ വേണമെന്നും ബന്ധുക്കളെ അറിയിച്ചു. രക്തമെത്തിക്കുവാനും ആവശ്യപ്പെട്ടു. ആരോഗ്യവതിയായി ആശുപത്രിയിലെത്തിച്ച ജിജി അവിടെ വെച്ച് അവശയായിട്ടും ജിജിക്ക് വേണ്ട ചികിത്സ നൽകുവാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്തുകൊണ്ട് ഇത്ര സമയത്ത്, എന്താണ് ഇത്ര സമയത്തുകൊണ്ട് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നൊന്നും അറിയില്ല. അതിനുശേഷം എന്നെ കാണിക്കാം എന്ന് പറഞ്ഞ ഇവര് ആ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടത് അവള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഡ്രസ്സിലാണ് കണ്ടത്. വായിലൊരു ഇറ്റി ട്യൂബ് ഉണ്ടായിരുന്നു. ആ ഇറ്റി ട്യൂബ് ഒരിക്കലും താഴെ കയറിയിട്ടുണ്ടായിരുന്നില്ല. വായിൽ കടിച്ചു പിടിച്ച അവസ്ഥയിലായിരുന്നു. ആരോ മനഃപൂർവ്വമായിരിക്കും കടിച്ചു പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ വന്ന അനസ്തെറ്റിസ്റ്റ് ആരാണെന്ന് എനിക്കറിയില്ല. യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ, അതായത് ഒരു പൾസ് ഓക്സിമീറ്റർ മാത്രമാണ് അവിടെ, യാതൊരു മോണിറ്ററോ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതോടുകൂടി എങ്ങനെ ഒരു അനസ്തെറ്റിസ്റ്റ് ആ കുട്ടിയെ ഇന്റുമേറ്റ് ചെയ്യാൻ തയ്യാറെന്ന് എനിക്കറിയില്ല. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് ഭർത്താവും ആരോപിച്ചു. ആശുപത്രിയിലേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ജിജി മരിച്ച വിവരം തങ്ങളെ അറിയിക്കുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു. അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ല. ഹോസ്പിറ്റലിൽ ആ വേണ്ട ഇതൊന്നും ഇല്ലാത്തതിനാണ്. പിന്നെ ഈ സാറിന് ഇതേ കൊണ്ട് ചെയ്യാൻ, ഈ ഡോക്ടർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ ആ വിവരം നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഞാനായിട്ടും എന്റെ സഹോദരനായിട്ടും പലരും ഈ ആൾക്കാർ ഈ ഡോക്ടറോട് പല പ്രാവശ്യം ചോദിച്ചതാണ്, സാറെ കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പുള്ളിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാണ്. പുള്ളിയാ പറയുന്ന പുള്ളിയിൽ എല്ലാ എക്യുപ്മെന്റ് ഇവിടെയുണ്ട്, പുള്ളി ഇത് ചെയ്തോളാം. അതേസമയം രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് ജിജിയെ ആശുപത്രിയിലെത്തിച്ചെന്നാണ് ആശുപത്രി അധികാരികളും പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലുടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇതിനായി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരിൽ നിന്നും ബുധനാഴ്ച വണ്ടൻമേട് പോലീസ് വിവരങ്ങളും ശേഖരിക്കും. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും അടക്കം ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി. 4 കിലോ കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി. പണിക്കൻകുടി സ്വദേശി വെട്ടിക്കാട്ട് ആൽബിൻ ജോസഫാണ് സംഘത്തിന്റെ പിടിയിലായത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മുള്ളരിക്കുടി സ്വദേശി പാറശ്ശേരി രാജേഷ് രവീന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു. അടിമാലി ടൗണിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം എറണാകുളം ഭാഗത്തുനിന്നും എത്തുന്നയാൾക്ക് കഞ്ചാവ് കൈമാറുവാനായി ആൽബിനും രാജേഷും ഓട്ടോറിക്ഷയിൽ കാത്തിരിക്കുന്നതിനിടയിലാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ അടിമാലി നാർക്കോട്ടിക് സംഘം 4 കിലോ 100 ഗ്രാം ഉണക്ക കഞ്ചാവ് പിടിച്ചെടുത്തത്. നാർക്കോട്ടിക് സംഘത്തെ കണ്ട് രാജേഷ് ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ രഹസ്യമായി കഞ്ചാവ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഓട്ടോറിക്ഷയും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. 1 മാസത്തിലധികമായി പ്രതികൾ ഇരുവരും എക്സൈസ് ഷാഡോ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രസാദ് പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശത്തെത്തി. അവിടെ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തായി ഒരു ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണപ്പെടുകയും ഓട്ടോറിക്ഷയുടെ ബാക്ക് സീറ്റിൽ നിന്നും ഒരാൾ ഓടി പോകുന്നതായി കാണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഓട്ടോ പരിശോധന നടത്തിയതിൽ ഓട്ടോയുടെ ബാക്ക് സീറ്റിന് മുകളിൽ ബാക്ക് സീറ്റിന് പുറകിൽ നിന്നും 4 കിലോ 100 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മുള്ളരി പണിക്കൻകുടി കരയിൽ വെട്ടിക്കാട്ട് വീട്ടിൽ ജോസഫ് മകൻ ആൽബിൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തു. ഓടിപ്പോയ മുള്ളരിക്കുരി കരയിൽ പാറശ്ശേരി വീട്ടിൽ രവീന്ദ്രൻ മകൻ രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തുടർ അന്വേഷണത്തിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി തൊണ്ടിമുള്ളും പ്രതിയെയും ഓഫീസിൽ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികൾ കമ്പത്ത് നിന്നും വനത്തിലൂടെ കഞ്ചാവ് തലച്ചുമടായി അതിർത്തി കടത്തി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വന്നിരുന്നതായാണ് നാർക്കോട്ടിക് സംഘം നൽകുന്ന വിവരം. ആൽബിനും രാജേഷും മുൻപും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ട രാജേഷിനായി നാർക്കോട്ടിക് സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ ടി വി സതീഷ്, കെ എസ് അസീസ്, സിഇഒമാരായ സാൻഡി തോമസ്, കെ എസ് മീരാൻ, ഹാരിഷ് മൈദീൻ, സച്ചു ശശി, ശരത് എസ് പി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.
വണ്ടിപ്പെരിയാറിൽ സാധനങ്ങൾ വാങ്ങിയ ശേഷം കട ഉടമയെ കുത്തിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മ്ലാമല എസ്റ്റേറ്റ് ലൈൻസിൽ താമസിക്കുന്ന രമേശാണ് അറസ്റ്റിലായത്. മ്ലാമല നാലുകണ്ടം സ്വദേശി അൻഷാദിനാണ് നെഞ്ചിൽ കുത്തേറ്റത്. വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടത്ത് താമസിക്കുന്ന അൻഷാദിനാണ് നെഞ്ചിൽ കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 7:30 സംഭവം നടക്കുന്നതും പണം ചോദിച്ച വൈരാഗ്യത്തിനാണ് കുത്തിയത്. നെഞ്ചിൽ ആഴത്തിൽ പരിക്കേറ്റ അൻഷാദ കോട്ടയം മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. പീരിമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി. ഇടുക്കി ഡാമിൽ നിന്നും കുടിവെള്ള പദ്ധതിക്കായി ജലം എടുത്താൽ അത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിക്കും എന്ന കാരണത്താലാണ് ചേലച്ചുവട് ശുദ്ധജല കുടിവെള്ള പദ്ധതിക്ക് KSEB അനുമതി നൽകാതിരുന്നതെന്ന് സംസ്ഥാന വൈദ്യുതി മന്ത്രി MM മണി പറഞ്ഞു. എന്നാൽ കുടിവെള്ളം ആവശ്യമായതിനാലാണ് മന്ത്രി എന്ന നിലയിൽ താൻ ഇടപെട്ട് പദ്ധതിക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേലച്ചുവട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊന്മുടി ചേലച്ചുവട് നിവാസികളുടെ ദീർഘകാലത്തെ കുടിവെള്ള ക്ഷാമത്തിനാണ് പരിഹാരമായത്. വൈദ്യുതി മന്ത്രി MM മണിയുടെ ഇടപെടലുകളെ തുടർന്നാണ് കുടിവെള്ള പദ്ധതിക്കായി പൊന്മുടി ഡാമിൽ നിന്ന് ജലം എടുക്കുന്നതിന് KSEBയുടെ പ്രത്യേക അനുമതി ലഭിച്ചത്. ഡാമിൽ നിന്നും എടുക്കുന്ന ജലം ശുദ്ധീകരിച്ചാണ് കുടിവെള്ള വിതരണം നടത്തുക. ഇവിടെ നിങ്ങൾ 55 കുടുംബം ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിന് കുറെ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഈ വൈദ്യുതി ഉണ്ടാകുന്ന അല്ലാതെ തുടക്ക രാജ്യത്ത് നിന്ന് കിട്ടിയവർക്കല്ല. അതുകൊണ്ട് ഡാമിൽ നിന്ന് അങ്ങനെ വെള്ളം എടുക്കാമോ എന്ന പ്രശ്നം വന്നുകൊണ്ടാണ് താമസം വന്നത്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ, പ്രതിദിനം വൈദ്യുതി പോകുന്നതിന് ഒരു നഷ്ടം. എന്നാലും കുടിവെള്ളം പരിപ്രധാനമല്ലേ? അതാണ് ഞാൻ ഇടപെട്ട് അത് അങ്ങനെ ചെയ്യാൻ കാരണമുള്ളത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ജലനിധി പദ്ധതി ഉൾപ്പെടുത്തി 38 ലക്ഷം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയതും. മേഖലയിലെ 55 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KPNിൽ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു സതീശൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AD സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭന രാമൻകുട്ടി, ബിജി സന്തോഷ്, ജലനിധി പദ്ധതി പ്രസിഡന്റ് ബേബി കല്ലിടയിൽ, ജോസ് കുന്നുംപുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. കട്ടപ്പന പേടുംകവലയ്ക്ക് സമീപം കാർ അപകടത്തിൽപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ കാർ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. കട്ടപ്പന പേടുംകവലയ്ക്ക് സമീപം വളവിലാണ് അപകടമുണ്ടായത്. കാറിന്റെ ടയർ തെന്നിമാറി റോഡിന് ഒരു വശത്തെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. കട്ടപ്പനയിൽ നിന്നും തോപ്രാംകുടിക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന കട്ടപ്പനയിലെ സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനും നിസ്സാര പരിക്കേറ്റു. ഇയാൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ ഒച്ചിന്റെ ശല്യം വർദ്ധിക്കുന്നത് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂട്ടത്തോടെ എത്തുന്ന ഒച്ചുകൾ ഏലക്കായുടെ പുറത്തോട് തിന്നു നശിപ്പിക്കുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. രാത്രികാലങ്ങളിൽ തണുപ്പ് കൂടുതലായതാണ് കൃഷിയിടങ്ങളിൽ ഒച്ചുകൾ പെരുകാൻ കാരണം. ഏലകൃഷിക്ക് പുറമെ ഇഞ്ചി, വാഴ, കുരുമുളക് തുടങ്ങിയ വിളകൾക്കും ഭീഷണിയാണ് ഒച്ചുകൾ സൃഷ്ടിക്കുന്നത്. ചെറിയ ഒച്ചുകൾ മുതൽ വലിയ പുറം കവചത്തോടു കൂടിയ ഭീമൻ ഒച്ചുകളും കൃഷിയിടങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ്. രാത്രികാലങ്ങളിലാണ് ഇവ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തുന്നത്. ഏലത്തിൻ്റെ പൂവും കായുടെ പുറകെയുള്ള പാടയും ഇവ കാർന്നു തിന്നുന്നു. ഇതുമൂലം ഏലക്കായിൽ പുറമെ മറ്റൊരു ആവരണം രൂപപ്പെടുകയും ഇത്തരം കായ്ക്ക് വിപണിയിൽ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പച്ചക്കറി ചെടികളിലെ ഇളം പൂക്കളും ഇലകളും ഇവ നശിപ്പിക്കുന്നു. വാഴയുടെ പോളകൾക്കിടയിലും ഏലച്ചെടിയുടെ ഇലകൾക്കിടയിലുമാണ് ഇവ മുട്ടയിടുകയും വിസർജിക്കുകയും ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്ന ഒച്ചുകളെ പകൽ സമയങ്ങളിൽ നാമമാത്രമായേ കാണാൻ കഴിയൂ. തണുത്ത കാലാവസ്ഥയിലാണ് ഇവ കൂടുതലായും പെരുകുന്നത്. ഒച്ചിനെ നിയന്ത്രിക്കുന്നതിനുള്ള രാസ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. വിദഗ്ധ നിർദ്ദേശത്തോടെ ഇവ ഉപയോഗിക്കണമെന്നും കൃഷിവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലൈബ്രറി മന്ദിരത്തിന്റെയും ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനം നടന്നു. വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രി പ്രശംസിച്ചു. പരമ്പരാഗത കേരളീയ ശൈലിയിൽ നാലുകെട്ടു മാതൃകയിൽ രണ്ട് നിലകളിലായിട്ടാണ് ക്യാമ്പസിനുള്ളിൽ ലൈബ്രറി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. റഫറൻസ് ഹാൾ, ഡിജിറ്റൽ ലൈബ്രറി ഹാൾ, റീഡിംഗ് റൂം, ഗവേഷക വിദ്യാർത്ഥികൾക്കായി പ്രത്യേക റഫറൻസ് വിഭാഗം, റിപ്പോഗ്രാഫിക് സെന്റർ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ.
ഇവയ്ക്ക് പുറമെ വിവിധ വിഷയങ്ങളിലായി 40,000 പുസ്തകങ്ങൾ, 5,000 റെഫറൻസ് ബുക്കുകൾ, 130-ലധികം ജേർണലുകൾ, 200 പേർക്കിരിക്കാവുന്ന വൈഫൈ സൗകര്യമുള്ള കോൺഫറൻസ് ഹാൾ എന്നിവയും ലൈബ്രറി ബ്ലോക്കിലുള്ളത്. 5.37 കോടി രൂപയാണ് മുതൽ മുടക്ക്. കോളേജിലെ അധ്യാപകർക്കായി നിർമ്മിച്ച സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 2.55 കോടി രൂപയും മുടക്കിയാണ് പൂർത്തീകരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാണെന്നും മുഖ്യമന്ത്രി പ്രശംസിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തരത്തിൽ പുതിയ കോളേജുകളും അടിസ്ഥാന സൗകര്യ വികസനവും ഈ ഘട്ടത്തിൽ സർക്കാർ ഒരുക്കി നൽകുന്നത്. ഏകദേശം 64 കോടി രൂപ ചെലവിട്ടാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഈയിടെ പുറത്തിറക്കിയ റിപ്പോർട്ടുണ്ട്. അതിൽ നമ്മുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതി രാജ്യത്തിന് ഏറ്റവും മികച്ച മാതൃകയാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. കിഫി പദ്ധതി വഴി 7.10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുവാൻ പോകുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെയും ഗസ്റ്റ് ഹൌസിന്റെയും അനധ്യാപകർക്കുള്ള ക്വാർട്ടേഴ്സിന്റെയും നിർമ്മാണോദ്ഘാടനവും നടന്നു. പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ ശിലാഫലക അനാച്ഛാദനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. ഓൺലൈൻ സംവിധാനത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ, വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി എന്നിവരും പങ്കെടുത്തു. വാർഡ് കൗൺസിലർ മഞ്ജു സതീഷ്, പൊതുപ്രവർത്തകരായ വി ആർ സജി, ജോയി പെരുന്നോലി, ഷാജി നെല്ലിപ്പറമ്പിൽ, പ്രിൻസിപ്പാൾ വി കണ്ണൻ, അധ്യാപകരായ ശ്രീകാന്ത് കെ സി, എസ് അനു, പി ടി എ പ്രസിഡന്റ് ജോസഫ് മാണി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇനിയൊരിടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് പ്രസൻസ് ഗ്രാൻഡ് സെയിൽ. ഈ ഓണത്തിന് സ്വന്തമാക്കാം ലളിതമായ തവണ വ്യവസ്ഥയിലൂടെ ഗൃഹോപകരണങ്ങളും സ്മാർട്ട് ഫോണുകളും, അതും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ സ്പെഷ്യൽ പ്രൈസിൽ. കൂടാതെ നേടൂ നിരവധി സമ്മാനങ്ങളും ബമ്പർ പ്രൈസായി 4 മാരുതി ആൾട്ടോ കാറുകളും. ഈ ഓണം ആഘോഷിക്കാം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനൊപ്പം. ബന്ധങ്ങൾ തുടരട്ടെ കരുതലോടെ. എന്റെ ഭർത്താവിനും കുട്ടികൾക്കും രുചിയുള്ള നല്ല നാടൻ മീൻകറി ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ മുത്തശ്ശി എനിക്കൊരു രഹസ്യം പറഞ്ഞു. ഡെയിലി ഡിലീഷ്യസ് ഫിഷ് മസാല. അടുക്കളയിലെ രുചിക്കൂട്ട് ഇനിയും ഗംഭീരമാക്കാൻ മുത്തശ്ശിയുടെ കൈപുണ്യമുള്ള നല്ല നാടൻ രുചിക്കൂട്ട്. ഡെയിലി ഡിലീഷ്യസ് 100% പരിശുദ്ധമായ കറി പൗഡറുകൾ ആൻഡ് സ്പൈസസ്. പഴമയുടെ പാരമ്പര്യം. സ്വന്തം പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകളോടെ മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റ്. ബിരിയാണി ഐറ്റംസ്, ബോർമകൾക്ക് ആവശ്യമായുള്ള വനസ്പതി നെയ്യ്, ഹോംമെയ്ഡ് കേക്ക് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, സ്പൈസസ്, സ്റ്റേഷനറി ഐറ്റംസ്, ചൈനീസ് ഹോട്ടൽ ഇൻഗ്രീഡിയൻസ് എന്നിങ്ങനെ കാറ്ററിംഗ് സെന്റേഴ്സ്, ബേക്കറികൾ, ഹോം ബേക്കേഴ്സ് തുടങ്ങി വീട്ടാവശ്യങ്ങൾക്കായുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. അതും MRPയേക്കാൾ കുറഞ്ഞ വിലയിൽ. ബോർമ പ്രോഡക്റ്റുകൾ, വനസ്പതി നെയ്യ് എന്നിവ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം. വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മുനിസിപ്പൽ ജംഗ്ഷൻ, കട്ടപ്പന. ആഘോഷങ്ങൾ എന്നും മലയാളിയുടെ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിലും കസ്റ്റമേഴ്സിന്റെ സുരക്ഷ വളരെയേറെ പ്രധാനമാണ്. ഗവൺമെന്റിന്റെ എല്ലാ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം 5 നിലകളിലായി ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിന്റെ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. ഷോറൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ കസ്റ്റമേഴ്സിനും ഓട്ടോമാറ്റിക് സാനിറ്റൈസിംഗ് സംവിധാനം, ഗ്ലൗസ്, മെഡിക്കൽ അസിസ്റ്റന്റുമാരുടെ സേവനം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ടുള്ള ഷോപ്പിംഗ്, ഓരോ കസ്റ്റമറിന്റെ പർച്ചേസിന് ശേഷവും സാനിറ്റൈസേഷൻ. വിശ്വസ്തതയിലും ഗുണമേന്മയിലും വിലക്കുറവിലും ഗായത്രി എന്നും ജനങ്ങളോടൊപ്പം. ആഘോഷിക്കൂ അതിജീവനത്തിന്റെ ഈ നാളുകൾ ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിനൊപ്പം. KG's presents Hill Town. A luxury retreat in the lap of Kattappana. The charm of Sahyadri. Hotel Hill Town, Kattappana, Idukki. കാർഷിക ജലസേചന രംഗത്തെ മുൻനിര കമ്പനികളായ കിർലോസ്കർ പമ്പ് സെറ്റുകൾ, എഞ്ചിനുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, ബ്രഷ് കട്ടറുകൾ, പമ്പ് സെറ്റുകൾ,
പവർ സ്പ്രേയറുകൾ, ജെയിൻ ഇറിഗേഷൻ എച്ച് ഡി പി പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസുകൾ, എൽ ആൻഡ് ടി സ്റ്റാർട്ടറുകൾ, സബ്മേഴ്സിബിൾ കേബിളുകൾ, ഒറിജിനൽ സ്പെയർ പാർട്സുകളും കമ്പനി അംഗീകൃത സർവീസ് സെന്ററുകളും വിലക്കുറവിലും ഗുണമേന്മയിലും വിൽപ്പനാനന്തര സേവനത്തിലും എന്നും നിങ്ങളോടൊപ്പം. ജി എസ് ഇലക്ട്രിക്കൽ സർവീസ്, നെടുങ്കണ്ടം, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ സ്ഥിരാകേന്ദ്രമായ നെടുങ്കണ്ടത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മൂന്നാർ റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിർമ്മല എന്റർപ്രൈസസ് ജൂലൈ 2 മുതൽ സമീപമുള്ള അതിവിശാലമായ പുതിയ ഷോറൂമിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഏഷ്യൻ, ബർജർ, നെറോലാക്, ഇൻഡിഗോ, MRF കമ്പനികളുടെ പെയിന്റുകൾ, വീട്, ഓഫീസ്, വ്യാപാര സമുച്ചയം തുടങ്ങിയ നിർമ്മിതികൾക്ക് ആവശ്യമായ ഗ്ലാസ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, മൈക്ക, ഗോദ്രേജ് ലോക്കുകൾ, എപ്കോ ഹാർഡ്വെയറുകൾ, കിച്ചൺ ബാസ്കറ്റുകൾ, ACP ഷീറ്റുകൾ, പ്ലൈവുഡ് ഡോറുകൾ തുടങ്ങി കാർപ്പന്ററി ഉൽപ്പന്നങ്ങൾ, അലുമിനിയം ഫാബ്രിക്കേഷന് ആവശ്യമായ പൈപ്പുകൾ, PVC ഡിജിറ്റൽ ഡോറുകൾ, ടെക്സ്റ്റർ മെറ്റീരിയലുകൾ തുടങ്ങിയവ വിലക്കുറവിൽ ലഭ്യമാണ്. നിർമ്മല എന്റർപ്രൈസസ്, പടിഞ്ഞാറേക്കവല, നെടുങ്കണ്ടം. വണ്ടാനത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വണ്ടാനത്ത് ട്രേഡീസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലുമിനിയം. വണ്ടാനത്ത് ബിൽഡിംഗ്, പുളിയമ്മല റോഡ്, കട്ടപ്പന. അലുമിനിയം ചാനലുകൾ, ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ്, PVC ഡോറുകൾ, സീലിംഗ് ഷീറ്റുകൾ, ACP ഷീറ്റുകൾ, ഫൈബർ ഡോറുകൾ, കർട്ടൻ പൈപ്പുകൾ, കർട്ടൻ ഫിറ്റിംഗ്സുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ, റെയിൽ ഫിറ്റിംഗ്സ്, ഗേറ്റ് ഫിറ്റിംഗ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വുഡ് ആൻഡ് ആർക്കിലിക് കാലുകൾ, വിൻഡ് വെന്റിലേറ്റർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ, സ്റ്റീൽ ഡോറുകൾ, സ്റ്റീൽ, അലുമിനിയം, ഫാബ്രിക്കേഷൻ, സീലിംഗ് മെറ്റീരിയൽസുകൾക്കായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം വണ്ടാനത്ത് ട്രേഡേഴ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലുമിനിയം, വണ്ടാനത്ത് ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന. കർഷകൻ മണ്ണിനെ തൊട്ടറിയുന്നത് പോലെ ഞങ്ങൾ കർഷകനെയും അറിയുന്നു. കാർഷിക ജലസേചന ഉപകരണങ്ങളുടെ വിൽപ്പനാനന്തര സേവന രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള G&S ഇലക്ട്രിക്കൽ സർവീസ് ഇനി മുതൽ അടിമാലിയിലും. പ്രമുഖ കാർഷിക ജലസേചന കമ്പനികളായ കിർലോസ്കർ, ഹോണ്ട, ജെയിൻ ഇറിഗേഷൻ, L&T എന്നിവയുടെ പമ്പ് സെറ്റുകൾ, ജനറേറ്ററുകൾ, HDPE പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസ്, സബ്മേഴ്സിബിൾ കേബിൾസ് എന്നിവ മികച്ച ഗുണനിലവാരത്തിലും കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും കസ്റ്റമർ സർവീസും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പാക്കാം ഇനി കുറഞ്ഞ അധ്വാന ഭാരവും മികച്ച പ്രവർത്തനവും. G&S ഇലക്ട്രിക്കൽ സർവീസ്, കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി, കോട്ടയം, എറണാകുളം. അമ്മയുടെ വാത്സല്യവും അച്ഛന്റെ പരിലാളനവും ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ പടവുകൾ താണ്ടി ഉയർച്ചയുടെ നെറുകയിലെത്തി ഇന്നവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ വഴിത്താരയിൽ ജവഹർലാൽ നെഹ്റു കോളേജിന്റെ കയ്യൊപ്പ്. കോഴ്സസ് ഓഫേർഡ് BBA പ്ലസ് AVS, BCOM പ്ലസ് CMA, BCA പ്ലസ് ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക്സ്, BA മൾട്ടിമീഡിയ. ഫോർ മോർ കോഴ്സസ് ആൻഡ് ഡീറ്റെയിൽസ് പ്ലീസ് വിസിറ്റ് അവർ സൈറ്റ് www.jnias.com. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ബാലഗ്രാം, തൂക്കുപാലം. വാർത്തകൾ തുടരുന്നു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ അപകടഭീതി ഉയർത്തി നിന്ന 2 വൻ മരങ്ങൾ മുറിച്ചു മാറ്റി. നാട്ടുകാരുടെ നിരന്തരമായ പരാതികളെ തുടർന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയായത്. വർഷങ്ങൾ പഴക്കമുള്ള 2 തണൽ മരങ്ങളാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയുടെ ഭാഗമായ തോണിത്തടിയിൽ അപകടഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ശക്തമായ കാറ്റിൽ മരത്തിന്റെ ചില്ലയൊടിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം നശിച്ചിരുന്നു. തലനാരിണിക്കാണ് അന്ന് വലിയ അപകടങ്ങൾ ഒഴിവായതും. സമീപത്തുള്ള ഒരു കടയ്ക്കും ഈ മരങ്ങൾ ഭീഷണിയായിരുന്നു. ബസ് കയറുവാൻ കാത്തുനിൽക്കുന്ന ആളുകളുടെ സമീപത്തായി നിരവധി തവണ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണിട്ടുമുണ്ട്. നിരന്തരമായി നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ മരം മുറിച്ചു മാറ്റിയതും. സംസ്ഥാനമായുടെ ഓരത്തായി ഇന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന 2 മരങ്ങളും ഇപ്പോൾ വെട്ടാൻ ഓർഡറായി KSBയുടെയും PWയുടെയും ആഭിമുഖ്യത്തിൽ. മുൻകാലങ്ങളും കഴിഞ്ഞ പ്രളയകാലത്തും മരത്തിൻ്റെ കമ്പുകൾ ഒടിഞ്ഞ് LTLയും നേശിക്കുകയും അതുപോലെ വാഹനങ്ങൾക്കും ഭീഷണിയായി നിന്നു. ഇപ്പോഴെങ്കിലും ഇത് മുറിച്ചു മാറ്റുന്നതിൽ നാട്ടുകാരായ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷം 2 പ്രാവശ്യം മരം മുറിക്കുവാൻ തീരുമാനമായിരുന്നു. മരം മുറിക്കുന്നതിനായി മരത്തിൽ കയറി കെട്ടിയപ്പോഴാണ് KSEBയും PWയും തമ്മിൽ തർക്കമുണ്ടായത്. ഇതേ തുടർന്ന് മരം മുറിക്കാതെ പോവുകയാണ് ഉണ്ടായതും. ഇപ്പോൾ KSEBയുടെയും PWDയുടെയും സഹകരണത്തോടെയാണ് മരങ്ങൾ മുറിച്ചതും. വലിയ 2 തണൽ മരങ്ങളാണ് നഷ്ടമാകുന്നതെങ്കിലും അപകടഭീതി ഇല്ലാതാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. NK രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ശക്തമായ ഇടിമിന്നലിൽ വാഴവര ST കോളനിയിൽ വീടിന് നാശനഷ്ടമുണ്ടായി. കൊന്നച്ചുവട്ടിൽ അനീഷ് സുകുമാരിന്റെ വീടിനാണ് ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ ശക്തമായ മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലിലാണ് വാഴവര പള്ളിനിരപ്പ് ST കോളനിയിൽ താമസിക്കുന്ന അനീഷിന്റെ വീടിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായത്. സംഭവമുണ്ടാകുമ്പോൾ അനീഷും ഭാര്യയും മക്കളും മാതാപിതാക്കളും വീടിനുള്ളിലുണ്ടായിരുന്നു.
ഇടിമിന്നലേറ്റ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 5 മണിയായപ്പോൾ മുതലാണ് ഇടിവിട്ടുണ്ടാകാൻ തുടങ്ങിയപ്പോൾ ബെയറിംഗ് സാധനവും സർവ്വ സാധനമൊക്കെ നശിച്ചത്. പിള്ളേരും അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു, വയ്യാത്തരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ ഓടി രക്ഷപ്പെടുക, കോന്തകട്ടെല്ലാം പോയായിരുന്നു. പിന്നെ വയറിംഗ് സാധനമെല്ലാം ഫുള്ള് കത്തിപ്പോയി. പിന്നെ ചിമ്മിനി അപ്പാവും എല്ലാം അടിച്ച് നശിച്ചു പോയി. വീടിന്റെ ഭിത്തികൾക്കും അടുക്കള ചിമ്മിനിക്കുൾപ്പെടെ കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ വിള്ളൽ വീണിട്ടുമുണ്ട്. മെയിൻ സ്വിച്ച്, മീറ്റർ തുടങ്ങി വീടിന്റെ വയറിംഗ് സാധനങ്ങളും പൂർണ്ണമായും നശിച്ചു. ഇരട്ടിയാറിനോർത്ത് KSEB അധികാരികളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികാരികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടിയാർ. കട്ടപ്പന കൊച്ചുതോവാളയിൽ പടുതാക്കുളത്തിൽ വളർത്തി വന്നിരുന്ന മീൻകുഞ്ഞുങ്ങളെ മോഷ്ടിച്ചതായി പരാതി. കൊച്ചുതോവാള നടക്കൽ സാബു സുഭാഷിന്റെ കുളത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് രാത്രിയുടെ മറവിൽ മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത്. വീടിന് സമീപം 100,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന തന്റെ പടുതാക്കുളത്തിൽ വളർത്തി വന്നിരുന്ന മീൻകുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയതായാണ് സാബു പറയുന്നത്. രാവിലെ മീൻകുളത്തിന് സമീപം എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്നും സാബു പറഞ്ഞു. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി 9 ഞാനിക്കിവിടെ 100,000 ലിറ്റർ വെള്ളം സ്റ്റോക്ക് ചെയ്ത് ഒരു പടുതാക്കുളം 3,000 മീൻ വളർത്തലും ഉണ്ടായിരുന്നു. ജൂലൈ 19 മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതായിരുന്നു. അതിനുശേഷം ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ 9:30 വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇവിടെ ഇരുന്ന് കുളം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻ്റെ തന്നെ 1.5 HP മോട്ടർ വെച്ച് കുളത്തിലെ വെള്ളം 80,000 ലിറ്ററോളം ഏകദേശം അടിച്ച് പറ്റിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ ആരോ രാത്രി കൊണ്ടുപോയി. എന്തായാലും ഞാനിപ്പം അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മുടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട SI ഇന്ന് വന്നോളാമെന്നും അന്വേഷിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. മീൻ വളർത്തലിനോടുള്ള ആഗ്രഹം മൂലം 3 മാസങ്ങൾക്ക് മുമ്പാണ് വീടിന് സമീപത്ത് മുൻപ് പാറയായിരുന്ന പ്രദേശത്ത് പടുതാക്കുളം നിർമ്മിച്ച മീൻകുഞ്ഞുങ്ങളെ വാങ്ങി നിക്ഷേപിച്ചത്. ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട 3,000 കുഞ്ഞുങ്ങളെയാണ് വളർത്തി വന്നിരുന്നതും. ഇവയാണ് കഴിഞ്ഞ ദിവസം രാത്രി കുളത്തിന് സമീപത്തുണ്ടായിരുന്ന മോട്ടോർ ഉപയോഗിച്ച കുളം വറ്റിച്ചതിനു ശേഷം മോഷ്ടിച്ചു കടത്തിയതെന്നും സാബു പറഞ്ഞു. നിലവിൽ 1,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ഇതുമായി ബന്ധപ്പെട്ട് സാബു കട്ടപ്പന പോലീസിൽ പരാതിയും നൽകി കഴിഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടിയാർ. ചെല്ലാർകോവിൽ അരുവിക്കുഴി ടൂറിസം കേന്ദ്രത്തിൽ പ്രദേശവാസികൾക്കും പാസ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബു വയലിൽ ആവശ്യപ്പെട്ടു. ജീവനക്കാരെ നിയമിച്ചതിൽ പ്രദേശവാസികളെ പാടെ അവഗണിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 22 ഉദ്ഘാടനം ചെയ്ത ചെല്ലാർകോവിൽ അരുവിക്കുഴി ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശനത്തിന് എത്തുന്നവർക്ക് പാസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നും പ്രദേശവാസികളെ ഒഴിവാക്കാത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബു വയലിൽ പറഞ്ഞു. സാധാരണ ഏത് ടൂറിസം പദ്ധതിയിലാണെങ്കിലും പ്രദേശവാസികൾക്ക് ഇളവ് അനുവദിക്കാറുണ്ട്. ഇതുകൂടാതെ ടൂറിസം കേന്ദ്രത്തിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ധൃതി പിടിച്ച് ജീവനക്കാരെ നിയമിച്ച നടപടിയും പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ പദ്ധതി നിലനിർത്തുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും പാസ് ഏർപ്പെടുത്തി വരുമാനം കണ്ടെത്തുന്നതും നല്ലതല്ല. പക്ഷേ പ്രദേശവാസികൾക്ക് പാസ് ഏർപ്പെടുത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ പ്രദേശവാസികൾക്ക് പാസ് ഏർപ്പെടുത്തിയ നടപടി പ്രതിഷേധാർഹമാണ്. അവിടെ ഇപ്പം താൽക്കാലികമായിട്ട് 5 ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് 5 പേരെ നിയമിച്ചിട്ടുള്ളത്. പ്രദേശവാസികൾക്കും കൂടെ മുൻഗണന കൊടുത്തുകൊണ്ട് ജീവനക്കാരെ നിയമിക്കണം എന്നുള്ളതും ആവശ്യം ശക്തമാണ്. അരുവിക്കുഴി ടൂറിസം കേന്ദ്രം സന്ദർശിക്കുന്ന പ്രദേശവാസികൾക്ക് പാസ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നും മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രദേശവാസികൾക്ക് മുൻഗണന നൽകി ജീവനക്കാരെ നിയമിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും സാബു വയലിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി DTPC സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാത്ത പക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് സമരരംഗത്ത് ഇറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണകര. കർഷക കോൺഗ്രസ് പീരിമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ES ബിജിമോൾ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പീരിമേട് നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെതിരെ MLA നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നാരോപിച്ചാണ് മാർച്ച്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് ജില്ലയിൽ നിത്യസംഭവമായി മാറിയിരുന്നു. പീരിമേട് താലൂക്കിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ കൃഷിസ്ഥലത്ത് കാട്ടാന, കാട്ടുപോത്ത് എന്നിവയിറങ്ങി നിരവധി കൃഷിനാശം സൃഷ്ടിച്ചു. കർഷകർക്ക് അനുകൂലമായ നിലപാട് MLA ബിജിമോൾ കൈക്കൊള്ളുന്നില്ല എന്നതാണ് കർഷക കോൺഗ്രസിന്റെ ആരോപണം. കർഷക കോൺഗ്രസ് പീരിമേട് മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വനംവകുപ്പ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പീരിമേട് MLA ശ്രീമതി ES ബിജിമോൾ തയ്യാറാകാത്തതിനെ തുടർന്ന് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ
നാളെ രാവിലെ 11 മണിക്ക് MLA പീരിമേട്ടിലെ ഓഫീസിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ആന്റണി കുഴിക്കാട്ട് ഈ കർഷക ധർണ ഉദ്ഘാടനം ചെയ്യും. ഉത്രാടനാളിൽ കർഷക കോൺഗ്രസ് കുമളിയിൽ ഉപവാസം അനുഷ്ഠിച്ചതിനു പുറമെ പള്ളക്കടവ് വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. തുടർസമരം എന്ന നിലയിലാണ് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി. ചെറിയ തുകയുടെ മുദ്രപേപ്പർ ലഭ്യമാകുമെന്നറിഞ്ഞതോടെ അടിമാലിയിലെ മുദ്രപേപ്പർ വിൽപ്പന കേന്ദ്രത്തിൽ ഇന്ന് അനുഭവപ്പെട്ടത് വലിയ തിരക്കാണ്. മുദ്രപേപ്പർ വാങ്ങുവാനായി എത്തിയവരുടെ നിര വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ദേശീയപാതയോരത്തെ നടപ്പാത വരെ നീണ്ടു. നാളുകളായി അടിമാലി മേഖലയിൽ ചെറിയ തുകയുടെ മുദ്രപേപ്പറുകൾക്ക് വലിയ ക്ഷാമമാണ് നേരിട്ടത്. ചെറിയ തുകയുടെ മുദ്രപേപ്പർ ലഭ്യമാക്കുമെന്നറിഞ്ഞതോടെയായിരുന്നു അടിമാലിയിൽ മുദ്രപേപ്പർ വിൽപ്പന കേന്ദ്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. വാടക കരാറുകൾ, ഇതര ഉടമ്പടികൾ, ഭവന പദ്ധതിക്കായുള്ള അപേക്ഷകൾ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ചെറിയ തുകയുടെ മുദ്രപേപ്പറുകൾ കാത്തിരുന്നവർ വാങ്ങുവാനായി വിൽപ്പന കേന്ദ്രത്തിലെത്തി. 10 മണിക്ക് വീടിന്റെ പദ്ധതിക്ക് വേണ്ടി ഇപ്പം പത്രം മേടിക്കാൻ വന്നാണ്. 100-ന്റെ 500-ന്റെയൊക്കെ ഉള്ളു, 50-ന്റെ ഉണ്ട്, 100-ന്റെ ഇല്ല. ആവശ്യക്കാരുടെ എണ്ണമേറിയതോടെ നിര വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ദേശീയപാതയോരത്തെ നടപ്പാത വരെ നീണ്ടു. 50-ന്റെ മുദ്രപേപ്പറുകൾ ലഭിച്ചെങ്കിലും 100-ന്റെയും 200-ന്റെയും മുദ്രപേപ്പറുകൾക്ക് ലഭ്യതക്കുറവ് നേരിടുന്നുണ്ട്. ഇപ്പൊ കിട്ടിക്കുന്ന 50 രൂപ മുദ്രമാണ്, അത് ഒരാൾക്ക് 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് 4 എണ്ണം കൊടുക്കുവാണ്. 4 എണ്ണം കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ താമസം ഉണ്ടാകും, അതാണ് ഇത്ര ആളുകൾ ക്യൂ നിൽക്കാൻ കാര്യം. എനിക്ക് 12,000 പത്രം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തു തീർക്കും. ഇന്ന നാളും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഉള്ളത് 50 ഉണ്ട്, 500 ഉണ്ട്, 1,000 ഉണ്ട്, പിന്നെ 25,000 വരെ ഉണ്ട്. ഈ 100-200 രൂപ ഇല്ലാത്തത്. കഴിഞ്ഞ ഏതാനും നാളുകളായി അടിമാലി മേഖലയിൽ ചെറിയ തുകയുടെ മുദ്രപേപ്പറുകൾക്ക് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ കുഴയ്ക്കുന്നുണ്ട്. ആവശ്യാനുസരണം ചെറിയ തുകകളുടെ മുദ്രപേപ്പർ ലഭ്യമാക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം അടിമാലി മേഖലയിൽ ശക്തമായി കഴിഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. മരക്കുറ്റികളിലും വേരുകളിലും മനോഹര രൂപങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. ഏലപ്പാറ ചിന്നാർ ഇടവിളയത്ത് പുത്തൻ വീട്ടിൽ എസ് രാജുവാണ് തടിയിൽ ആകർഷണങ്ങളായ വ്യത്യസ്ത രൂപങ്ങൾ തീർക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തോളമായി ഏലപ്പാറയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് രാജു. ചെറുപ്പം മുതലേ വരയോട് അമിതമായ താല്പര്യം രാജുവിനുണ്ടായിരുന്നു. ചിത്രകല പഠിച്ചിട്ടില്ലാത്ത രാജു സ്കൂൾ പഠന സമയത്ത് ചിത്രരചനകളിൽ പങ്കെടുത്ത് അനവധി തവണ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ വര അടിസ്ഥാനമായി പഠിക്കണമെന്ന ആഗ്രഹം നടന്നിട്ടുമില്ല. ഒരു ഡ്രോയിംഗ് അധ്യാപകനാകാനായിരുന്നു രാജുവെന്ന കലാകാരന്റെ ആഗ്രഹം. പക്ഷേ ജീവിതത്തിന്റെ വ്യത്യസ്ത ദിശകളിൽ രാജു ഓട്ടോ ഡ്രൈവറായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഏലപ്പാറയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവറായി രാജു മാറി. ലോക്ക്ഡൌൺ ഏലപ്പാറയിലെ ഓട്ടോ സ്റ്റാൻഡിന് വിലക്കിട്ടപ്പോൾ ചെറുപ്രായത്തിൽ ചെയ്യാറുണ്ടായിരുന്ന തന്റെ കലാവാസന പൊടിതട്ടിയെടുത്തു. വേരുകളിലും മരക്കുറ്റികളിലും മനോഹരമായ രൂപങ്ങൾ രാജുവിന്റെ കരവിരുതിൽ പിറവിയെടുത്തു. പിന്നെ എന്റെ സാധനങ്ങളൊന്നും കിട്ടാവുന്നതുകൊണ്ട് അതൊക്കെ നിർത്തി പോയതാണ്. പിന്നെ ഇപ്പം വണ്ടിപ്പെട്ടിലൊക്കെ ആയതുകൊണ്ട് അത് നിർത്തി വെച്ചതുകൊണ്ട് ഇപ്പൊ വീണ്ടും ഇപ്പൊ ലോക്ക്ഡൌൺ സമയം ആയതുകൊണ്ട് വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത് വീടുകളിൽ ഞാൻ എന്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. കുറെ ചെയ്തിട്ടുണ്ട്, കുറെ പേരൊക്കെ അത് കൊണ്ടുപോയിട്ടുണ്ട്. തേയിലക്കുറ്റിയും കാപ്പിയുടെ വേരും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന വീട്ടിലാണ് രാജുവിന്റെ താമസം. ലോക്ക്ഡൌണിൽ അല്പം പോലും സമയം പാഴാക്കാതെ രാജു ഓരോ വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തമായി ഒരു കറങ്ങുന്ന ടീപ്പോയി രാജു നിർമ്മിച്ചെടുത്തു. ഒരു വേരോ കമ്പോ രാജുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അത് ഒരു സൃഷ്ടിയാക്കി മാറ്റാനാണ് രാജു ശ്രമിക്കുന്നതും. അങ്ങനെ രാജുവിന്റെ വീട്ടിൽ മരക്കുറ്റികൾ കൊണ്ടുള്ള മനോഹര വസ്തുക്കൾ നിറഞ്ഞിരിക്കുകയാണ്. ഏലപ്പാറ മാവേലി സ്റ്റോറിലെ താൽക്കാലിക ജീവനക്കാരിയായ രാജുവിന്റെ ഭാര്യ അമ്പിളി പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതും. എൻ കെ രാജേഷ്, ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. അതിർത്തികൾ തുറന്നതോടെ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. മാട്ടുപെട്ടിയിൽ ചോളവും കാറ്റുമായി വ്യാപാര മേഖലയും സജീവമാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുവാൻ സർക്കാർ അതിർത്തി തുറന്നത് മൂന്നാറിന്റെ തിരിച്ചുവരവിന് വഴിയൊരുങ്ങുകയാണ്. പൂജാവധി പ്രമാണിച്ച 100-ക്കണക്കിന് സന്ദർശകരാണ് മാട്ടുപെട്ടി, രാജമല എന്നിവിടങ്ങളിലെത്തിയത്. ഇരുചക്രവാഹനങ്ങളിലും സ്വന്തം കാറുകളിലും എത്തിയവരെ ഇരുകയും നീട്ടിയാണ് വ്യാപാരികൾ സ്വീകരിച്ചതും. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മാട്ടുപെട്ടിയിൽ സന്ദർശകരുടെ ഇഷ്ടവിഭവമായ ചോളവും കാരറ്റും വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിൽ വ്യാപാരികൾ ഒരുക്കിയിരുന്നു. 8 മാസം മുമ്പാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. നിയന്ത്രണങ്ങൾ ശക്തമായതോടെ വിനോദസഞ്ചാര മേഖലയായ മൂന്നാർ നിശ്ചലമായി. കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും ചിന്നാർ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകൾ തുറക്കാൻ അധികാരികൾ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഇത് തുറന്നതോടെയാണ് സന്ദർശകരുടെ ഒഴുക്ക് വർദ്ധിച്ചതും.
വരിയാടും കാട്ടിലൂടെയുള്ള ട്രക്കിംഗും നല്ലൊരു അനുഭവമായിരുന്നുവെന്ന് ചേർത്തല സ്വദേശികളായ ജ്യോതിൻ, അനിൽ എന്നിവർ പറയുന്നു. ഞങ്ങൾ ചേർത്തല ആലപ്പുഴയെന്നാണ് വന്നത്. മൂന്നാറിനെ കുറിച്ച് ഒരുപാട് ഈ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ആൾക്കാർ വന്നു തുടങ്ങിയെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് നല്ലൊരു കുറേ മൊമെന്റ്സ് കിട്ടി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആദ്യം തന്നെ ആ ഒരു വരയാടുകളെ കാണാൻ പോയതും അധികം ക്രൗഡും അല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരു ആ ഒരു സമയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു അധികം തിരക്കുമില്ല, ഒത്തിരി ഞങ്ങൾ സമയം എടുത്ത് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടായി, ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ട് പോയി. അതിനുശേഷം പിന്നെ ട്രക്കിങ്ങിന് പോയി, രാവിലെയൊക്കെ ആണെങ്കിലും രാവിലെ പോയി ട്രക്കിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഇവിടെ നമുക്ക് തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകാനും വരാനൊക്കെ പറ്റും. നല്ല സീനറിയാണ് ഇവിടെ മൊത്തത്തിൽ, കോടയൊക്കെ ആണെങ്കിലും താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ആറുമാസമായി പൂട്ടിക്കിടന്ന വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. രണ്ട് ദിവസങ്ങളിലായി സന്ദർശകർ എത്തിത്തുടങ്ങിയതായി വ്യാപാരി ശേഖറും പറഞ്ഞു. അഞ്ച് ആറ് മാസം കടയെല്ലാം അടച്ചു കിടന്നത്, ടൂറിസ്റ്റ് ഒന്നുമേ വരല, എല്ലാം ഈ കസ്റ്റമേഴ്സാണ് ഇരുന്നിച്ചു. ഇതിൻ്റെ രണ്ട് നാളത്തും കൊഞ്ചും വണ്ടികൾ ഇറങ്ങി വരുന്നത്, അതിനാൽ കടകളെല്ലാം കൊഞ്ചും ഓപ്പൺ പണിയുന്നു. അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ഇതോടെ മൂന്നാറിലെ ഹോട്ടൽ റിസോർട്ട് വ്യവസായവും പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, മൂന്നാർ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് നിയമപരിരക്ഷയും ആരോഗ്യ പരിരക്ഷയും മറ്റ് ക്ഷേമ പദ്ധതികളും ലഭിച്ചു വരുന്ന നാഷണൽ ട്രസ്റ്റ് ആക്ട് പിൻവലിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നെടുങ്കണ്ടത്ത് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചു. ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളുടെ നേതൃത്വത്തിലാണ് കത്തയച്ചത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് നിയമപരിരക്ഷയും ആരോഗ്യ പരിരക്ഷയും മറ്റ് ക്ഷേമ പദ്ധതികളും ലഭിച്ചു വരുന്ന നാഷണൽ ട്രസ്റ്റ് ആക്ട് പിൻവലിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മാതാപിതാക്കളുടെ സംഘടനയായ പേഡിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചു. ഭിന്നശേഷി കുട്ടികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന നിരാമയ ഇൻഷുറൻസ് പദ്ധതി വർഷങ്ങളായി ഇവർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ 18 വയസ്സിന് ശേഷം ഈ കുട്ടികൾക്ക് ലഭിച്ചിരുന്ന നിയമപരിരക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം ഇല്ലാതാവുകയാണ്. എല്ലാ കുട്ടികളും ഡിസബിലിറ്റി ID കാർഡ് എടുക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ ഇക്കാര്യങ്ങൾ സ്ഥാപനങ്ങളെയോ രക്ഷിതാക്കളെയോ അറിയിച്ചിട്ടില്ല. സ്പെഷ്യൽ സ്കൂളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറിൽ നിന്നും ഗ്രാൻറ് ലഭിക്കണമെങ്കിൽ ഈ കാർഡ് വേണമെന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ രക്ഷിതാക്കൾ കയറിയിറങ്ങിയിട്ടും ഇത് ലഭിക്കുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അതാത് DMO ഓഫീസ് വഴി കാർഡ് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ രോഗങ്ങളുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് വലിയ ആശ്വാസമാണ്. എന്നാൽ ഇതും ഇപ്പോൾ യഥാസമയം ലഭിക്കുന്നില്ല. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് തക്കേൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി പള്ളുവാതുക്കൽ, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ കൃപ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി കമ്പോള വില നിലവാരം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്, ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. നിങ്ങൾക്കായി സമർപ്പിച്ചത്, ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്, ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഇനി സ്വർണം വെള്ളി വിപണി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, കേരള ജ്വല്ലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജ്വല്ലറിയുടെ പുതിയ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജ്വല്ലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. Thank you.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള ജ്വല്ലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജ്വല്ലറിയുടെ പുതിയ BIS 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റിവാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജ്വല്ലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 5457 പേർക്ക് കോവിഡ്, 7015 പേർക്ക് രോഗമുക്തി. ഇടുക്കി ജില്ലയിൽ 49 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പുറ്റടി സ്വകാര്യ ആശുപത്രിയിൽ ഗർഭിണിയായ യുവതിയുടെ മരണം ചികിത്സാ പിഴവെന്ന് ആരോപണം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി യുവതിയുടെ കുടുംബം. നാല് കിലോ കഞ്ചാവുമായി അടിമാലിയിൽ യുവാവ് അറസ്റ്റിൽ. പണിക്കൻകുടി സ്വദേശി വെട്ടിക്കാട്ട് ആൽബിൻ ജോസഫാണ് നാർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിലായത്. വാർത്തകൾ കഴിഞ്ഞു. ഇനി നാട്ടുവിശേഷവുമായി നിതിൻ ചേരും. നമസ്കാരം.